പഴയ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലജി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ ഒരു കാര്യം സംഭവിക്കാൻ പോവുകയാണ്. കേരളത്തിൽ ബി ജെ പി യാദവകുലം പോലെ അടിച്ചു പിരിയുമെന്ന്. അതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നത്. കൊടകര കുഴൽപ്പണക്കേസുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിലെ നേതാക്കന്മാർ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ, അങ്ങനെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ബി ജെ പി നേതാക്കളിൽ ഈ തൃത്തല്ലൂർ വാടാനപ്പള്ളി ഭാഗത്ത് ഏഴാം കല്ല് എന്ന സ്ഥലത്തുള്ള ബി ജെ പിയുടെ ജില്ലാ നേതാവും പഞ്ചായത്ത് അംഗവും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ആരോപണം, അവിടെ ബീച്ച് ഭാഗത്തുള്ള വ്യാസനഗർ ബീച്ച് ഭാഗത്തുള്ള പ്രവർത്തകർ ഉന്നയിച്ചിരുന്നു. സമൂഹ മാധ്യമത്തിൽ കൂടി ഇത് സംബന്ധിച്ചുള്ള വലിയ ചർച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള തെരുവിളികൾ നടന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ തൃത്തല്ലൂരിലുള്ള വാക്സിനേഷൻ കേന്ദ്രത്തിൽ ഈ രണ്ട് വിഭാഗം പ്രവർത്തകരും വാക്സിൻ എടുക്കാനായി എത്തിയപ്പോൾ വീണ്ടും വാക്കുതർക്കം ഉണ്ടാവുകയും അത് നദ്ദയുടെ ഭാഷയിലുള്ള പൊരിഞ്ഞ പോരാട്ടത്തിലേക്ക് മാറുകയും ചെയ്തത്. അങ്ങനെ പൊരിഞ്ഞ പോരാട്ടം കൊടുമ്പിരിക്കൊണ്ടപ്പോൾ ഈ വ്യാസനഗർ ബീച്ച് ഭാഗത്തു നിന്നുള്ള കിരൺ എന്ന ചെറുപ്പക്കാരന് കുത്തേൽക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഈ കൊടകര കുഴൽപ്പണക്കേസ് കേരളത്തിലെ ബി ജെ പിയിൽ വല്ലാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിൻ്റെ അടയാളപ്പെടുത്തലാണിത്. നേതാക്കന്മാർ കൂട്ടത്തോടെ അഴിയെണ്ണാനായി തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ അണികൾ കൂട്ടത്തോടെ പൊരിഞ്ഞ പോരാട്ടം നടത്തി തമ്മിലടിച്ച് വീഴാനുള്ള നിലയിലേക്ക് കാര്യങ്ങളെത്തിയിരിക്കുന്നു. അത്രമേൽ രൂക്ഷമായ പാർട്ടിയിലെ വിഭാഗീയതയുടെ കൂടി പ്രതിഫലനമാണ് തൃശ്ശൂരിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ തൃത്തല്ലൂരിലെ രണ്ട് പ്രദേശങ്ങളിൽ നിന്നുള്ള ബി ജെ പി പ്രവർത്തകർ ഏറ്റുമുട്ടുന്നു എന്ന് പറഞ്ഞാൽ അത് രണ്ട് വിഭാഗം നേതാക്കന്മാരെ പിന്തുണയ്ക്കുന്ന ആളുകൾ എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ബി ജെ പിയുടെ ജില്ലാ നേതൃത്വത്തിൽ ഇപ്പോഴുള്ള സംസ്ഥാന നേതാക്കളെയൊക്കെ പിന്തുണയ്ക്കുന്ന ആളുകൾ ഈ കൊടകര കുഴൽപ്പണക്കേസുമായി ബന്ധപ്പെട്ട് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള ആരോപണം വിമതപക്ഷത്ത് നിൽക്കുന്ന ബി ജെ പി നേതാക്കളെ പിന്തുണയ്ക്കുന്ന പ്രവർത്തകർക്കുണ്ട്. അതിപ്പോൾ ഈ തൃത്തല്ലൂരിൽ മാത്രമല്ല, സംസ്ഥാനത്തൊട്ടാകെയുണ്ട്. ബി ജെ പിയിലെ ഔദ്യോഗിക വിഭാഗമെന്ന് അവകാശപ്പെടുന്ന കേന്ദ്ര സഹമന്ത്രിയുടെയും സംസ്ഥാന പ്രസിഡന്റിൻ്റെയും ഒക്കെ വിഭാഗം ഈ കുഴൽപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ അവരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന തെളിവുകളുമായി മറുവിഭാഗം രംഗത്തെത്തുകയാണ്. ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ രണ്ടു സ്ഥലത്തും മത്സരിച്ചത് തന്നെ പണം കൂടുതലായി തങ്ങൾക്ക് സ്വന്തമാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ള ആരോപണം പോലും ശക്തമായിരിക്കുന്നു. സുരേന്ദ്രൻ്റെ ഹെലികോപ്റ്റർ യാത്രകൾ പണം കടത്തുന്നതിനുള്ള മാർഗമായി മാറിയിട്ടുണ്ട് എന്നുള്ള ആരോപണം ബി ജെ പിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ ഹെലികോപ്റ്റർ ഓടിച്ചിരുന്നയാളെ ചോദ്യം ചെയ്യുന്നതിന് അന്വേഷണ സംഘം ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ മൊത്തത്തിൽ കൈവിട്ടു പോവുകയാണ്. പാർട്ടിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയും, അത് ആർ എസ് എസിൽ നിന്ന് വന്നയാളാണ് ഗണേഷ് എന്ന് പറയുന്ന സംഘടനാ ജനറൽ സെക്രട്ടറി, അതോടൊപ്പം പാർട്ടിയുടെ ഓഫീസ് സെക്രട്ടറി, തൃശ്ശൂരിലെ ജില്ലാ ജനറൽ സെക്രട്ടറി, ട്രഷറർ, ആർ എസ് എസിൻ്റെ പ്രാന്തപ്രചാരക്, യുവമോർച്ചയുടെ മുൻ ട്രഷറർ, അങ്ങനെ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ഒക്കെ പ്രധാനപ്പെട്ട നേതാക്കളെ ഈ കൊടകര കുഴൽപ്പണക്കേസുമായി പോലീസ് നിരന്തരമായി ചോദ്യം ചെയ്തതിലൂടെ സംസ്ഥാന നേതൃത്വവുമായി ഈ അനധികൃത പണം വരവിനുള്ള ബന്ധം പകൽ പോലെ വ്യക്തമാകുന്നുണ്ട്. അതിനുപോത്ബലകമായ രേഖകളും തെളിവുകളും ബി ജെ പിയിലെ തന്നെ മറ്റൊരു വിഭാഗം പുറത്തുവിടുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ തൃത്തല്ലൂരിലുള്ള ഏഴാം കല്ലിലെ ബി ജെ പിയുടെ ജില്ലാ നേതാവും പഞ്ചായത്ത് അംഗവും ഒക്കെ കൊടകര കുഴൽപ്പണക്കേസിൽ ഏത് വിധത്തിലാണ് ഇടപെട്ടത് എന്ന് വ്യാസനഗറിലുള്ള പ്രവർത്തകർ ആരോപണം ഉന്നയിച്ചത്. ഇത് ബി ജെ പിയിലെ ഒരു പൊതുവികാരമായി മാറിക്കഴിഞ്ഞു. എങ്ങനെയെങ്കിലും ഈ കുഴൽപ്പണക്കേസുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരെയൊക്കെ കൂട്ടത്തോടെ ഒന്ന് ജയിലിലാക്കിയാൽ കേരളത്തിലെ ബി ജെ പി രക്ഷപ്പെടും എന്ന് പറയുന്നവർ പോലുമുണ്ട്. കാരണം ഇങ്ങനെ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വരുന്ന പണത്തിനോട് മാത്രം ആർത്തി കാട്ടുന്ന ഒരു വിഭാഗം ആളുകളാണ് ഈ പാർട്ടിയെ നശിപ്പിക്കുന്നത് എന്നുള്ള നിലപാടുള്ളവരുണ്ട്. അങ്ങനെയുള്ള നിലപാട് പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ വ്യാസനഗറിലെയും ഏഴാം കല്ലിലെയും പ്രവർത്തകർ തമ്മിലുള്ള വാക്തർക്കങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടി ഉണ്ടാകുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് വാക്സിൻ എടുക്കാൻ കണ്ട വന്നപ്പോൾ, പരസ്പരം കണ്ടപ്പോൾ
എതിരാളികളെക്കാൾ വലിയ ആവേശത്തോടുകൂടി പൊരിഞ്ഞ പോരാട്ടത്തിലേക്ക് അവർ പോയത്. നോക്കണേ, നേതാക്കന്മാർ അഴിയെണ്ണുന്നതിനായി വരിവരിയായി ക്യൂ നിൽക്കുമ്പോൾ പ്രവർത്തകർ ആ നേതാക്കന്മാർക്ക് വേണ്ടി ചേരി തിരിഞ്ഞ് അടികൂടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു.